സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ തുടരും. 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. സംസ്ഥാനത്ത് ഇതുവരെ 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും സുലേഖ ഉണ്ട്. സുലേഖ, തിരുവനന്തപുരത്ത് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് അവസ്ഥ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇരുട്ട ന്യൂനമർദ്ദമുണ്ട്. അത് സംസ്ഥാനത്തെ മഴ അത് ശക്തമാക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ബംഗാൾ ഉൾക്കടലിലുമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നാളെയോടെ ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനൊപ്പം തന്നെ ചുഴലിക്കാറ്റ് ഈ ശക്തി പ്രാപിച്ച ശേഷം ചുഴലിക്കാറ്റ് ശനിയാഴ്ച രാത്രിയോടെ ബംഗ്ലാദേശ് അതിനു സമീപം പശ്ചിമ ബംഗാൾ തീരത്ത് സാഗർ ദ്വീപിനും ഖെപ്പു പാർക്കുമിടയിൽ കരയിൽ പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇരട്ട ന്യൂനമർദ്ദം കാരണം സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ വേനൽമഴയാണ് സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ മാസം അവസാനത്തോടുകൂടി കാലവർഷം ആരംഭിക്കുമെന്നുകൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തുടരുന്നത്. പത്തനംതിട്ട, ഒപ്പം കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. അതിനൊപ്പം തന്നെ വയനാട്, മലപ്പുറം ജില്ലകൾ ഒഴികെയുള്ള മറ്റ് 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് കൂടി തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ സംസ്ഥാനത്തിലുടനീളം മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അതിതീവ്ര മഴ സംസ്ഥാനത്തുണ്ടായിരുന്നു. പല ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ റെഡ് അലേർട്ട് നിലവിൽ ഇന്ന് ഒരു ജില്ലയിലും ഇന്ന് റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ സാഹചര്യം ഇല്ല എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ അതിശക്തമായ മഴ അത് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 3 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് തുടരുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി തുടരുന്നൊരു സാഹചര്യമുണ്ട്. മറ്റ് മലപ്പുറം, വയനാട് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഈ ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ കേരള തീരത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കടലിൽ പോകരുതെന്നും ഒപ്പം തീരദേശവാസികൾക്ക് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കടലാക്രമണ സാധ്യത കൂടി സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബീച്ചിലേക്കുള്ള യാത്ര, കടലിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കാലാവസ്ഥാ വകുപ്പും നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ മലയോര പ്രദേശങ്ങളിലേക്കുള്ള രാത്രി സഞ്ചാരങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വിലക്ക് തുടരുകയാണ്. ഈ മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത്. കാരണം മഴക്കെടുതികൾ ശക്തമായ കാറ്റിലും ശക്തമായ മഴയിലും മഴക്കെടുതികൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ട് ഇത്തരത്തിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത്തരത്തിൽ മഴ, അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അഭിനു.